ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കുട്ടിയെ കണക്ക് പഠിപ്പിക്കാൻ കൂട്ടിരുന്നതാണ് അമ്മ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും കണക്കിലെ സമവാക്യം കുഞ്ഞിന്റെ തലയിൽ കയറുന്നില്ല. 3-4 തവണ ആയപ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യം വന്നു. കൊടുത്തു കുഞ്ഞിത്തുടയിൽ ഒരു നുള്ള്. കുട്ടി ആർത്തലച്ച് കരയാൻ തുടങ്ങി. അതോടെ കോപാവേശിതയായി അമ്മ അലറി, തിരുമണ്ടി കാരാതെ എഴുന്നേറ്റ് പോകുന്നുണ്ടോ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് തിരിച്ചലറി, നീയാ മണ്ടി, നീ ഇനി എന്നെ പഠിപ്പിക്കേണ്ട. ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലെ മുതിർന്നവർ പറയും, നീ കുട്ടിയോട് ചാടിക്കടിക്കല്ലേ, അതിനോട് ഇത്തിരി സമാധാനമായി സംസാരിക്കൂ എന്ന്. ഇതിൽ അല്പം സത്യമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. മാതാപിതാക്കളുടെ വൈകാരികാവസ്ഥ കുട്ടികളുടെ വൈകാരികമായ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പുതിയ പഠനം പറയുന്നു. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്ര വിഭാഗം ഗവേഷകരാണ് പഠനം നടത്തിയത്. ഇതിനായി മാതാപിതാക്കളെയും കുട്ടികളെയും കൂട്ടി ഒരു പസിൽ പൂർത്തിയാക്കാൻ ഏൽപ്പിച്ചു. അവസാന 5 മിനിറ്റിൽ മാത്രം മാതാപിതാക്കൾക്ക് കുട്ടിയെ സഹായിക്കാമെന്നായിരുന്നു നിർദ്ദേശം. ശാന്തതയോടെ അത് ചെയ്യാൻ ശ്രമിച്ച മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടിയെ പിരിമുറുക്കമില്ലാതെ സ്വയം നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കാനായി. ECG മോണിറ്ററിംഗ് വഴി രണ്ടു കൂട്ടരുടെയും വൈകാരികാവസ്ഥ സൂക്ഷ്മമായി അപഗ്രഥിച്ചപ്പോൾ മാതാപിതാക്കളുടെ വൈകാരിക വിക്ഷോഭങ്ങൾ അബോധമായി കുട്ടികളിലേക്കും പടരുന്നതായി കണ്ടെത്തി. കോ റെഗുലേഷൻ എന്നാണ് ഈ അവസ്ഥയെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ നാഡീ സംവിധാനത്തിന്റെ പ്രവർത്തനം കുട്ടികളുടെ നാഡീ വ്യവസ്ഥയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ഈ പഠനം സഹായിക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. കുട്ടിക്കാലം മുതൽക്കേ എങ്ങനെയാണ് കുട്ടികളോട് മാതാപിതാക്കൾ പ്രതികരിക്കുന്നത് എന്നത് പ്രധാനമാണെന്ന് ഗവേഷകർ പറയുന്നു. വിഷമിച്ചോ സങ്കടപ്പെട്ടോ ഇരിക്കുന്ന കുട്ടിയോട് മതി കരഞ്ഞത്, വേറെ പണിയൊന്നുമില്ലേ, നാണമില്ലേ നിനക്ക് കരയാൻ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ സ്വാഭാവിക പ്രതികരണം. ഇത് കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കുകയേ ഉള്ളൂ. കരഞ്ഞു കൂവിയിരിക്കുന്ന കുട്ടിയോട് മിണ്ടാതെ മുറിയിൽ കയറി പോകുന്നുണ്ടോ എന്ന് അലറിയാൽ അതേ മട്ടിലാകും കുട്ടി തിരിച്ചും പ്രതികരിക്കുക. ഈ അവസ്ഥയിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കുട്ടിക്ക് സാധിക്കില്ല. കരയുന്ന കൈക്കുഞ്ഞിനെ അമ്മ മാറോട് ചേർത്ത് പതുക്കെ തട്ടിക്കൊടുക്കുമ്പോൾ കുട്ടി കരച്ചിൽ നിർത്തുന്നത് കണ്ടിട്ടില്ലേ? ഇത്തരമൊരു ആശ്വസിപ്പിക്കൽ മുതിർന്ന കുട്ടികൾക്കും ആവശ്യമാണെന്നാണ് ഗവേഷകർ പറയുന്നത്. കുട്ടി സങ്കടപ്പെട്ടോ വിഷാദിച്ചോ ഇരിക്കുമ്പോൾ നെഗറ്റീവായി പ്രതികരിക്കുന്നതും കളിയാക്കുന്നതും പരിഹസിച്ച് സംസാരിക്കുന്നതുമൊക്കെ അവരുടെ മനസ്സിൽ ആഴത്തിൽ മുറിവുകളുണ്ടാക്കും. ഇങ്ങനെയുള്ളവർ ഭാവിയിലെ പ്രതിസന്ധികളിൽ നിലവിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. സ്വയം ശാന്തനാകാൻ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആഴത്തിൽ ദീർഘമായി ശ്വാസമെടുത്ത് വിടുക. ഇപ്പോൾ മനസ്സ് അല്പം ശാന്തമായിട്ടുണ്ട്. ഇനി കുട്ടിയോട് ശാന്തമായി സംസാരിക്കുക. നിങ്ങളുടെ ശാന്തത കുട്ടിയിലേക്കും പകർന്നത് അനുഭവിച്ചറിയാം. സ്കൂൾ പ്രായമെത്തിയ കുട്ടിയാണെങ്കിൽ കരയുന്നത് എന്തിനാണെന്ന് ശാന്തമായി ചോദിക്കുക. വിഷമം പങ്കുവയ്ക്കുന്നത് അവർക്ക് വൈകാരിക ആശ്വാസം നൽകും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.